ഖത്തറിന്റെ കലാകായിക സാംസ്കാരിക സന്നദ്ധ നവോ മണ്ഡലങ്ങളിൽ കൃത്യമായിട്ടുള്ള അടയാളപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള പ്രതിഭാശാലികളെ ഗ്രഹീ മീഡിയ അവതരിപ്പിക്കുന്ന ദോഹ ഗസ്റ്റിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി ഷോർട്ട് ഫിലിം രംഗത്ത് സ്ക്രിപ്റ്റ് റൈറ്ററായിട്ടും സംവിധായകനായിട്ടും അതോടൊപ്പം കവിയായിട്ടും എഴുത്തുകാരനായിട്ടും കൂടുതൽ പറയുകയാണെങ്കിൽ നല്ലൊരു ട്രോളനായിട്ടും ഉള്ള നമ്മുടെ നൌഫൽ മുഹമ്മദ്. അങ്ങനെ പറഞ്ഞായിരിക്കും, അങ്ങനെ മനസ്സിലാവില്ല എന്ന് തോന്നുന്നു. നൌഫൽ സ്റ്റാമ്പിഡാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. നൌഫൽ, റഹീം മീഡിയ അവതരിപ്പിക്കുന്ന ദോഹ ഗസ്റ്റിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് വിശേഷണങ്ങൾ ഉണ്ട് പറയാൻ, ഏത് പറഞ്ഞ് പരിചയപ്പെടുത്തണമെന്ന് അറിയില്ല. എന്തായാലും കുറച്ചൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഖത്തറിലെ പുതിയ പ്രൊജക്ട്, എന്താണ് പുതിയ പദ്ധതികൾ? പുതിയ പദ്ധതികള് കുറച്ചൊക്കെ ഉണ്ട്, കുറച്ച് വലിയ പദ്ധതികളുണ്ട്, കുറച്ച് ചെറിയ പദ്ധതികളുണ്ട്. 2018 കുറച്ചും കൂടി ഇതുവരെ ഉള്ളത് പോലെയല്ല, കുറച്ചും കൂടി നല്ല കുറച്ച് പദ്ധതികൾ കുറച്ച് പേർക്കും കൂടെ കാണാൻ പറ്റിയ രൂപത്തിൽ. അതിലും കൂടുതൽ പറയുന്നുണ്ടെങ്കിൽ എന്നെ ഏതെങ്കിലും ഒരു ബ്രാക്കറ്റിൽ നിർത്തുക എന്നുള്ള ഏറ്റവും വലിയൊരു ഡിസിഷനാണ് ഈ വർഷം പ്രാവർത്തികമാക്കാൻ നോക്കുന്നത്. എത്രത്തോളം ആവും എന്നറിയില്ല. ആദ്യമായിട്ട് നമ്മുടെ 2018 തുടക്കത്തിൽ തന്നെ വന്നൊരു സംഭവമാണ് ദ അൺജസ്റ്റ് എന്നുള്ള, അതിന്റെ വിശേഷണങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോ ഞാൻ ചോദിക്കുകയാണ്, ആ ഒരു ഷോർട്ട് മൂവി അല്ലെ, എത്ര ഒരു മിനിറ്റ് ആ ഒരു ഷോർട്ട് മൂവി ഇന്ന് നല്ലൊരു യൂട്യൂബിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഖത്തറിൽ നന്നായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇതാണ്. അതെ, എന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പറയാം. അതെ, ഈ ഷോർട്ട് ഫിലിമിന്റെ ശരിക്കും പറയുന്നുണ്ടെങ്കിൽ ചെറുപ്പം തൊട്ടേ ഷോർട്ട് ഫിലിം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ 10th class തൊട്ടിട്ട് ഷോർട്ട് ഫിലിം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക്. 10th class മലയാളം ആയിരുന്നു നമ്മുടെ സബ്ജക്റ്റായിട്ട് എടുത്തിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഇരുട്ടിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞിട്ട് MT ഒരു സ്ക്രിപ്റ്റ് നമുക്ക് തിരക്കഥ പഠിക്കാനുണ്ട്. അപ്പം അന്ന് തൊട്ടിട്ട് എങ്ങനെ സിനിമ ഷോർട്ട് ഫിലിം മേഖലയിലൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ള, അങ്ങനെ 10th class പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്യുന്നത്. അടുത്ത് സ്കൂളിൻ്റെ തന്നെ കുറച്ച് ഫണ്ടൊക്കെ ചെയ്തിട്ട് ശിശിരത്തിൽ ഓക്കുമരുന്ന് പറഞ്ഞിട്ട് ഓക്കിൻ വിൻ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇംഗ്ലീഷ് സ്റ്റോറീനെ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് അപ്പം അതിൽ സ്ക്രിപ്റ്റിങ്ങിലാണ് വർക്ക് ചെയ്തത്. അപ്പം അന്ന് തൊട്ടേ ആഗ്രഹമുണ്ട്, പക്ഷെ അതിൻ്റെ ശേഷം വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഖത്തറിൽ വന്നതിൻ്റെ ശേഷം ഖത്തറിലെത്തി ഒരു 2014 ബോർഡർ എന്നുള്ള ഷോർട്ട് ഫിലിം ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിലെ ആ സീരീസിലെ ഏറ്റവും ലാസ്റ്റാണ് ദ അൺജസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ദോഹ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ ഖത്തർ നാഷണൽ ഡേയുടെ ഭാഗമായിട്ട് നടത്തിയ ഒരു കോമ്പറ്റീഷൻ ആയിരുന്നു. ആദ്യമായിട്ടാണ് പിന്നെ ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റ് കണക്കെ ഉള്ളതിൽ പോകുന്നത്. അപ്പൊ അതില് ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് തന്നെ വലിയ കാര്യമായിട്ട് കരുതുന്നു. അതോടൊപ്പം എനിക്ക് പറയേണ്ടത് വെച്ചാൽ ഇപ്പം ഖത്തറികൾക്കിടയിൽ പോലും അതൊരു ഹിറ്റാണ്. കാരണം ഖത്തറിന്റെ അയൽ രാജ്യങ്ങളായിട്ടുള്ള 3 രാജ്യങ്ങൾ ഉൾപ്പെടെ 4 അറബ് രാജ്യങ്ങൾ ഖത്തറിനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചപ്പോ ഖത്തറിന്റെ ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ആ ഒരു ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നിങ്ങളുടെ ആ ഒരു ഷോർട്ട് ഫിലിമില് ഉണ്ട്. അത് എങ്ങനെയാണ് ഇതൊരു ഇവരുടെ ഒരു പരസ്യം വന്നതെന്ന് തോന്നുന്നത്? എനിക്ക് December 7th ഇത് അനൗൺസ് ചെയ്തത്. കാര്യം 18th ഖത്തർ നാഷണൽ ഡേ. അപ്പം ആക്സിഡൻ്റലി ഞാനിത് കാണുന്നത് 15th നൈറ്റിനാണ്, ഒരു വ്യാഴാഴ്ച രാത്രി ഞാനിത് കാണുന്നത്. അപ്പം പിറ്റേ ദിവസം 12 മണിക്ക് ഇത് ക്ലോസിംഗ് ആണ്. 12 മണിയാകുമ്പോഴത്തേക്കും ഈ എൻട്രി ക്ലോസ് ചെയ്യും. അപ്പം നമ്മളടുത്ത് എന്ന് പറയുന്നത് കഷ്ടി ഒരു നൈറ്റും ഡേയുടെ പകുതിയുണ്ട്. അപ്പം അങ്ങനെ രാവിലെ ഒരു ഐഡിയ, അവർ സബ്ജക്റ്റ് തന്നിരുന്നു, ബ്ലോക്കഡ് തന്നെയായിരുന്നു. ബ്ലോക്കഡിൻ്റെ സമയത്ത് ഇവിടുത്തെ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എമീർ നടത്തിയ പ്രസംഗവും പിന്നെ അതിനോട് അനുബന്ധിച്ച് ഇവിടെ വന്ന മാറ്റങ്ങളുമായിരുന്നു ഇതിൻ്റെ സബ്ജക്റ്റായിട്ട്. സബ്ജക്റ്റ് ഉണ്ട്, പിന്നെ വളരെ കറക്റ്റ് സ്കെഡ്യൂളാണ്. 1 മിനിറ്റിൽ ഈ കാര്യം പറയണം എന്നുള്ളത് വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെ 1 മിനിറ്റിൽ ഇത് പറയാം എന്നുള്ളത് ചിന്തിച്ചപ്പോൾ നമുക്കൊരു ഐഡിയ തോന്നി ഇങ്ങനെ ചെയ്യാം. വളരെ ഒരു ടാബിളിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് ക്യാരക്ടേഴ്സിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ലാണ്ട് സബ്ജക്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പറയാം എന്നുള്ളതുണ്ടായിരുന്നു. അപ്പം അത് ആ ഐഡിയ കിട്ടി ഒരു ഒരു ഏകദേശം ആഫ്റ്റർനൂൺ ആയപ്പോൾ പോയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച് രാത്രി ആയ സമയത്തേക്ക് നമ്മളൊരു 2 മണിക്കൂർ നിന്നിട്ട് ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്ത് രാത്രി തന്നെ ഉറക്കമൊക്കെ ഒഴിവാക്കി നിന്ന് എഡിറ്റ് ചെയ്ത്. അപ്പോൾ 1 മിനിറ്റിൻ്റെ അല്ലേ ഉള്ളൂ, നമുക്ക് 1 മിനിറ്റ് കാണുമ്പം വളരെ ചെറുതായത്. പക്ഷെ അത് ഷൂട്ടിൻ്റെ ശരിക്കും ഒരു 2 മണിക്കൂർ മുമ്പ് വരെ ഞാൻ ഖത്തർ മൊത്തം ചുറ്റിയുണ്ടായിരിക്കും ഖത്തറിൻ്റെ ഒരു ഭൂപടം കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഷൂട്ടിൻ്റെ മെയിൻ പ്രോപ്പ് എന്ന് പറയുന്നതാണ്. അത് കിട്ടിയില്ല നമുക്ക് ആ സമയത്ത് തിരഞ്ഞെങ്കിലും, അൺഫോർച്ചുനേറ്റ്ലി സാധനം കിട്ടിയില്ല. അപ്പം നമ്മൾ ഷൂട്ട് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞ്, ഇനിയിപ്പോൾ നമുക്ക് ഈ ടഫ് സ്കെഡ്യൂൾ ചെയ്ത് മോശമാക്കണ്ടെന്ന് പറഞ്ഞ്.
അപ്പം ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് പിന്നെ ചാർട്ട് പേപ്പർ എടുത്ത് വരച്ചിട്ടാണ് അത് ചെയ്തത്. ചെയ്ത് പിറ്റേ ദിവസം കറക്റ്റ് 12 മണി എന്ന് പറഞ്ഞത് നമ്മൾ 11:30 അപ്ലോഡ് ചെയ്ത് അവരത് നമുക്കത് അവർ റിസീവ് ആയോ എന്നുള്ളത് പോലും കൺഫ്യൂഷനായിരുന്നു. പിന്നീട് ഒരു ഖത്തർ നാഷണൽ ഡേയുടെ അന്ന് 18th അവർ വിളിച്ചു പറഞ്ഞ് സെലക്റ്റഡ് ആണ്, നമ്മുടെ ആസ്പയർ പാർക്കിൽ ഇതിന്റെ പ്രദർശനം ഉണ്ട്, നിങ്ങൾ എന്തായാലും വരണം എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് നല്ലൊരു മെസ്സേജ് തന്നെ ഉണ്ടായിരുന്നു. ഖത്തറിന്റെ ഇത്തരം രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോ ഖത്തർ ഏത് രീതിയിൽ പ്രതിരോധിച്ചു, അതോടൊപ്പം ഖത്തറിൽ ഉണ്ടായ അഭിവൃദ്ധി കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. അതോടൊപ്പം ഇപ്പം റിലീസായിട്ടുള്ള മമ്മൂട്ടിയുടെ മാസ്റ്റർ പീസ് ഉണ്ട്, ആ റിലീസിന്റെ സമയത്ത് അത് അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അത് കഴിഞ്ഞപ്പോ ആ സദസ്സിലുള്ള ഒരു കയ്യടി മതി, ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. നമ്മള് 3 പേരാണ് ഉണ്ടായിരുന്നത്. ഇപ്പം കറക്റ്റ് പറയുന്നുണ്ടെങ്കിൽ ക്യാമറ ചെയ്യുന്ന ജിൻഷാദ് ഗുരുവായിരുന്നുള്ളത് നമ്മൾ ആദ്യം തൊട്ടേ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോ തൊട്ട് നമ്മുടെ കൂടെ ഉള്ളതാണ്, സ്റ്റോറി ഉണ്ട് അത് ഞാൻ പറയാം. പിന്നെ കൂടെ ഉണ്ടായിരുന്നത് മനു ഡൊമിനിക് എന്ന് പറഞ്ഞിട്ട് മനു ഉണ്ടായിരുന്നു. അപ്പൊ മനു ആണ് അതിന്റെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്, പെയിന്റിങ് ബാക്കി ചെറിയ സ്റ്റഫുകൾ ഉണ്ടാക്കല് ആർട്ട് വർക്ക് ഒക്കെ ചെയ്തത് മനുവാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സുഖമാണ്. കാര്യം എന്താ വെച്ചാൽ പിന്നെ ആർട്ട് ഡയറക്റ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഗതിയുള്ളൂ. ചെറിയ പണി, ചെറിയൊരു മിനിറ്റിൻ്റെ ഷോർട്ട് ഫിലിം ചെയ്യുക എന്ന് പറയുമ്പോൾ ചെറിയ പണി തന്നെയാണ്. ഡയറക്ടർ മെയിൻ അതിൻ്റെ ബാക്ക് ബോൺ ആയിട്ട് ചെയ്തതെന്ന് പറഞ്ഞ ജിൻഷാദാണ്. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞ ഫ്രെയിംസിൽ സംഗതികൾ എടുത്ത് തന്നു, കൃത്യമായിട്ട് അത് എഡിറ്റ് ചെയ്ത് സൗണ്ടും ചെയ്തു. അടിപൊളി. ഇപ്പോൾ ഖത്തറിലെത്തിയിട്ട് എത്ര വർഷമായി? ഖത്തറിൽ 2012 വന്നതാണ്. 2012 എത്തി ഇവിടെ ഒരു കമ്പനിയിലെ അക്കൗണ്ട്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ ഒരു 1 മന്തോളം വർക്ക് ചെയ്ത് പിന്നെ ഇവിടുന്ന് എയർപോർട്ട് പ്രൊജക്റ്റിലേക്ക് ജോലി കിട്ടി. അവിടെ ഡോക്യുമെൻ്റ് കൺട്രോളറായിട്ട് 2 വർഷം വർക്ക് ചെയ്തു. പിന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഖത്തർ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന കമ്പനിയിലെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഓക്കെ. നാട്ടിലെവിടെയാണ്? നാട്ടിൽ കൃത്യമായി പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണ എന്നൊരു 8 കിലോമീറ്റർ മാറിയിട്ട് കട്ടുപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കട്ടുപ്പാറയിലാണ് വീട്. ഞാൻ ആദ്യം എഴുതി തുടങ്ങിയപ്പോഴും നമ്മുടെ അബ്ബാസ് കാർഡ് എഴുത്തി കണ്ടിട്ടൊക്കെ എഴുത്തിൻ്റെ പരിപാടി കുറച്ച് എന്തെങ്കിലുമൊക്കെ എഴുതാമെന്ന് തുടങ്ങിയപ്പം നൗഫൽ കട്ടുപ്പാറ എന്നുള്ള പേരായിരുന്നു. അതിൻ്റെ മുമ്പേ സ്കൂളിൻ്റെ ഒക്കെ സമയത്തായിരുന്നു എഴുതിയിട്ടുണ്ട്. പിന്നെ പക്ഷെ നമ്മൾ കൃത്യമായിട്ടുള്ള വായന ഇല്ലാത്ത കാര്യം കൊണ്ട് ഞാൻ അത്ര പരന്ന വായന ഇല്ലാത്ത ഒരാളാണ്. അപ്പം അത് കാരണം കൊണ്ട് തന്നെ എന്നും സെക്കൻഡ് നല്ല നിലക്ക് നമ്മളേത് മേഖലയിൽ ചെന്നാലും പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കണം. അപ്പം എന്നും സെക്കൻഡ് കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്ന ഒരു ടൈമായിരുന്നു എന്ന് പറയാം. ലവ് ലെറ്റർ എന്തെങ്കിലും എഴുതുന്ന അറിയുന്ന കാരണം കൊണ്ട് കുറെ പേര് നമ്മൾ അപ്രോച്ച് ചെയ്യും, എഴുതി കൊടുക്കുമെന്ന് വെച്ചിട്ട്. അപ്പൊ അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും ഇങ്ങനെ ഇന്നപ്പോ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ മോഡ് ഉണ്ടായിരിക്കുന്നത്, ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം. നമ്മൾ എഴുതി കൊടുക്കും, അത് നമുക്ക് എന്തെങ്കിലും ബെനിഫിറ്റും കിട്ടിയിരുന്നു എന്നുള്ളത് സത്യം. അപ്പൊ സ്വന്തമായിട്ടൊന്നും എഴുതിയിട്ടില്ല. ഖത്തറിൽ വന്നിട്ട് എത്ര ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്? ഖത്തറിൽ വന്നിട്ട് ഷോർട്ട് ഫിലിം 6 ഷോർട്ട് ഫിലിം ചെയ്ത് 6 ഇവിടുന്ന് തന്നെ ചെയ്തത്. ഞാൻ നാട്ടിൽ നിന്ന് ഒരു ഷോർട്ട് ഫിലിം പോലും ചെയ്തിട്ടില്ല എന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലാണ് വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ ശേഷം ബാക്കി ഷോർട്ട് ഫിലിം ചെയ്തതെല്ലാം ഖത്തറിൽ വന്നിട്ടാണ്. പക്ഷെ അതിൽ ഖത്തറിനെ എത്രത്തോളം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കാന്നുണ്ടെങ്കിൽ ഈ 5 മാത്രമേ ഉള്ളൂ ഖത്തർ അവിടെയുള്ളൂ. വേറെയുള്ള ഷോർട്ട് ഫിലിമിലൊന്നും ഖത്തർ എന്നുള്ള നിലക്ക് നമ്മൾ പറയുന്നോ അല്ലെങ്കിൽ ഖത്തറാണ് ഈ പിന്നെ കഥയുടെ ഭൂമിക എന്നുള്ളതൊന്നും പറയുന്നില്ല. ആ ഷോർട്ട് ഫിലിംസുകളെല്ലാം പർട്ടിക്കുലർ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് വരുന്നുണ്ട്, എല്ലാതും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ ഏതായാലും ഒരു എഫേർട്ട് ഇടാണ്. അപ്പോൾ എന്തെങ്കിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ നോക്കിയിട്ടാണ് ഫസ്റ്റ് ഷോർട്ട് ഫിലിം തൊട്ടിട്ട് ശ്രദ്ധിക്കുന്നത്. എന്തെങ്കിലും ഒരു ഡിഫറൻസ് വേണമെന്നുള്ളത്, സാധാരണ കഥ പറഞ്ഞു പോകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റമായിട്ട്. നേരത്തെ പറഞ്ഞു 6 ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഈ 6 നിങ്ങൾ തന്നെയായിരുന്നു തിരക്കഥ? 6 ഞാനായിരുന്നില്ല. കാര്യം അതിൽ ഇടക്ക് ഒരു ഷോർട്ട് ഫിലിമിൽ വേറെ സ്റ്റോറി ആയിരുന്നു പുറത്തുനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ നമ്മുടെ സ്ക്രിപ്റ്റ് നമ്മുടെ കഥയിൽ തന്നെ നമ്മുടെ സ്ക്രിപ്റ്റിൽ തന്നെ നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഞാൻ കുറച്ചും കൂടെ കംഫർട്ട് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. അല്ലാത്ത പക്ഷം ആരെങ്കിലും ഷോർട്ട് ഫിലിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഥ തരികയാണെന്നുണ്ടെങ്കിൽ തിരക്കഥ അല്ലെങ്കിൽ സ്റ്റോറി കൊടുക്കാറുണ്ട്. ഡയറക്റ്റ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ എൻ്റെ സ്റ്റോറിയിൽ ചെയ്യാറുള്ളൂ. ആദ്യം ചെയ്തത് ബോർഡർ എന്നുള്ളൊരു ഷോർട്ട് ഫിലിമാണ്. ഖത്തറിൽ വന്നിട്ട് 6 മാസമായിട്ടുള്ളൂ. ഹിന്ദി ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്. നമ്മുടെ നാട്ടിലെ ഹിന്ദി അറിയാലോ. അപ്പം ഹിന്ദിക്ക് കറക്റ്റ് കൃത്യമായിട്ട് 7 നമുക്ക് തുടങ്ങുന്ന 5ാം ക്ലാസ് എന്ന് തോന്നുന്നുണ്ട്. 8 പിന്നെ 10ാം ക്ലാസ് വരെയും കൃത്യമായിട്ട് പൊട്ടിക്കൊണ്ടിരുന്നതാണ് ഹിന്ദി സബ്ജക്ട്. ഇവിടെ വന്ന് പഠിച്ച് പക്ഷെ നമ്മുടെ പാകിസ്ഥാനി കുറച്ച് ആളുകളാണ്
കുറച്ചും കൂടെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു തന്നത് ബോർഡർ ചെയ്തത് അത് ഒരു ഹിന്ദി ഷോർട്ട് ഫിലിമാണ്. ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ ഒരു ഹിന്ദി ആയിരുന്നു, കാരണം അതൊരു പാകിസ്ഥാനിൻ്റെയും ഇന്ത്യക്കാരൻ്റെയും സ്റ്റോറി ആയിരുന്നു, നമുക്ക് ഒരിക്കലും മലയാളത്തിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ അതാണ് ഫസ്റ്റ് ഷോർട്ട് ഫിലിം. അതിവിടെ ഖത്തർകനവുകളുടെ ഒരു ഷോർട്ട് ഫിലിം ഫെസ്റ്റ് നടന്നിരുന്നു 2014 ബെസ്റ്റ് ഫൈവിൽ ഉണ്ടായിരുന്നു. അതെ, പിന്നെ അതിൻ്റെ ശേഷം ചെയ്തത് ഈ ബോർഡർ തന്നെ നാട്ടിലെ ഓൾ കേരള തപസ്യ ഷോർട്ട് ഫിലിം ഫെസ്റ്റ് ഉണ്ടായിരുന്നു, അതിൽ മികച്ച അന്യഭാഷ ചിത്രത്തിനും ബെസ്റ്റ് ഡയറക്ടർക്കും ഈ സെയിം ഷോർട്ട് ഫിലിം കിട്ടിയിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ദ ഡോള് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് അതെ കുട്ടികൾക്ക് നഷ്ടമാകുന്ന അതെ അതെ സ്നേഹവും വാത്സര്യങ്ങളെ കുറിച്ചുള്ള അതും ഒരു മിനിറ്റേ ഉള്ളൂ. ആ ഷോർട്ട് ഫിലിം ഇൻസൈറ്റ് പാലക്കാടിൻ്റെ അവാർഡ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ജൂറി മെൻഷൻ ഉണ്ടായിരുന്നു ഷോർട്ട് ഫിലിം. അത് കഴിഞ്ഞിട്ട് മുകുന്ദേട്ട സുമിത്ര മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. കാരണം നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രം ചെയ്തു വരുമ്പം നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി വേണ്ടേ. അപ്പം അത് ഞാനല്ല ഡയറക്റ്റ് ചെയ്തത്, അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് മാത്രമേ ചെയ്തുള്ളൂ. ജിൻഷാദാണ് ആ ക്യാം അതിൻ്റെ ഡയറക്ഷൻ ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ സ്ക്രിപ്റ്റിംഗ് ചെയ്ത് പിന്നെ അത് റിലീസായി അത്യാവശ്യം യൂട്യൂബ് വ്യൂവിംഗ് ഒക്കെ ഉണ്ടായിരുന്നതാണ്. അതൊരു ഫാമിലിയുടെ ഒരു കഥ പറയുന്നതാണ്, അതും ഖത്തറിനാ ചെയ്തത്, പക്ഷെ നമ്മൾ എവിടെയും മെൻഷൻ ചെയ്യുന്നില്ല ഖത്തറിൻ്റെ ആണെന്നുള്ളത്. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ഡ്രീം എന്ന് പറയുന്നത് വെള്ളിത്തിര തന്നെയാണ്. അതെ അതെ അതെ. അപ്പോൾ അതിലേക്ക് എങ്ങനെ കാലെടുത്ത് വെച്ചോ, എന്താണ് അതിലേക്കുള്ള ഒരു പദ്ധതികൾ? സിനിമ നാട്ടിലുള്ളവനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇവിടെ വരുന്നത് 21 വയസ്സ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിയുമ്പോൾ കറക്റ്റ് ഇവിടെ വരുന്നത്. പ്രായം മെൻഷൻ ചെയ്യാൻ കാര്യമുണ്ട് കേട്ടോ, ഇവിടെ വന്നിട്ട് എത്ര വർഷമായി. അപ്പോൾ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് സാധാരണ എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങൾ കണക്കെയാണ് ഇവിടെ വന്നത്. അപ്പം നമ്മൾ വരുന്ന സമയത്ത് സിനിമ എന്നുള്ള സ്വപ്നമൊക്കെ തീർന്ന് ഇനി പ്രവാസം, കൃത്യമായ ജോലി, വീട്ടിലെ സാലറി, ബാക്കി കാര്യങ്ങളൊക്കെ വന്ന് ഇവിടെ എത്തി. ഇവിടെ അതിന് പറ്റിയൊരു ടീമിനെ കിട്ടിയപ്പോഴത്തേക്കും മൊത്തം പുറന്നിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നിൽക്കുകയെന്നുണ്ടെങ്കിൽ സിനിമ എന്നുള്ളത് വളരെ വിദൂരമായിട്ടുള്ളൊരു സ്വപ്നമായിരുന്നു. അതെ അതെ, കാര്യം ഒരു സിനിമയിലേക്ക് അല്ലെങ്കിൽ പ്രൊജക്റ്റിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്, കാര്യം ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് നാട്ടിൽ. നമ്മളെ ഇവിടുത്തെ കോമ്പറ്റീറ്റേഴ്സ് കണക്കെയല്ല, നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പൊട്ടൻഷ്യലുള്ള ഒരുപാട് പേരുണ്ട്. അതിപ്പോൾ ഏത് മേഖലയിലാണെന്നുണ്ടെങ്കിലും, സിനിമ എന്നല്ല ഏത് മേഖലയിൽ എടുക്കുകയെന്നുണ്ടെങ്കിലും, കമ്പാരിറ്റീവ്ലി നമ്മുടെ ഇപ്പം പുറത്തുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം നല്ല ടഫ് കോമ്പറ്റീഷൻ ഉള്ളതാണ്. അപ്പോൾ സിനിമയ്ക്ക് എത്തിപ്പെടുക എന്നുള്ളത് കുറച്ച് നെരുക്കാണ്. എൻ്റെ ലൈഫിൽ സിനിമയായിട്ട് സംബന്ധിച്ച് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമായിട്ട് സംബന്ധിച്ച് എന്ത് കാര്യം വന്നിട്ടുണ്ടെങ്കിലും ഞാൻ പ്രവാസിയായി എന്നുള്ള ഒരൊറ്റ ക്രെഡിറ്റ് കൊണ്ട് മാത്രമാണ്. അപ്പം കൃത്യം പറയാന്നുണ്ടെങ്കിൽ മാർച്ചിൽ ആദ്യ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ പോവാണ്. ഫോർ കളേഴ്സിൻ്റെ ബാനറിലാണ് ചെയ്യുന്നത്. ഓൾഡ് ഈസ് ഗോൾഡ് പറഞ്ഞ മൂവി, പുതുമുഖങ്ങളാണ് ഉള്ളത്. പിന്നെ ഒരു കോമഡി ബേസ്ഡ് മൂവിയാണ്. നമ്മുടെ ധർമ്മജൻ, പാഷാണൻ ഷാജി അങ്ങനെ കുറച്ച് പേരുണ്ട്. പിന്നെ ഗസ്റ്റ് റോളിലൊരു പിന്നെ സ്റ്റാർ വരുന്നുണ്ട്, അതിപ്പോ എന്തായാലും റിവീൽ ചെയ്യുന്നില്ല, എന്തായാലും സ്ക്രീനിൽ കാണാം. നേരത്തെ ഞാൻ പറഞ്ഞു സിനിമയായിട്ട് അല്ലെങ്കിൽ ഷോർട്ട് ഫിലിമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷെ അതിനു മുമ്പായിട്ട് ഞാൻ നൗഫലിനെ കുറിച്ച് അറിയുന്നത് കവിതകൾ എഴുതും എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് കവിത എഴുതി തുടങ്ങിയത് സോഷ്യൽ മീഡിയയിൽ പരിചയപ്പെടുത്തിയത് സ്വന്തം പേരിലല്ല അല്ലേ? അതെ, സ്വന്തം പേരിലല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. അതിനെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ 2012 ഇവിടെ വന്നിട്ട് നമ്മൾ കവിത നടക്കെ ഇതണക്കെ ചവറെഴുത്തുകൾ ഉണ്ടായിരുന്നു, ടോയ്ലറ്റ് സാഹിത്യം നടക്കെ നമുക്ക് തോന്നുന്നത് എഴുതുക അല്ല. സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത ഏതാണല്ലോ, നമുക്ക് എന്താണ് ഇപ്പൊ തോന്നുന്നുള്ളത് ലോകത്തോട് നമ്മൾ വിളിച്ചു പറയാം. അതൊരു 4 റൂമിന്റെ അകത്തിരുന്നിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതാണ് എൻ്റെത്. അപ്പം ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം, ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം ഓട്ടോമാറ്റിക്കലി. അപ്പം നമുക്കിങ്ങനെ സോഷ്യൽ മീഡിയയിലെ എഴുത്തിൻ്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് ലൈക്ക് തന്നെയാണ്. അത് വളരെ കൃത്യമാണ്, ലൈക്ക് തന്നെയാണ് എന്നുള്ളത്. കാര്യം എഴുതി തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതെ എനിക്ക് ലൈക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ലൈക്ക് മേടിക്കുന്നവരുണ്ടായിരിക്കാം. മീൻസ് ഒരു പബ്ലിസിറ്റി കണക്കെ തന്നെയാണ്, ലൈക്ക് തന്നെയാണ് കൗണ്ട് ചെയ്യപ്പെടുന്നത്. കാര്യം ഇപ്പം എടുത്തിട്ട് നോക്കുന്ന ആരുടെ എഴുത്തുകളാണെന്നുണ്ടെങ്കിലും നല്ലതാണെന്നുണ്ടെങ്കിലും ആളുകൾ വായിക്കുന്നുണ്ട്. ഒരു മീഡിയേറ്റർ ഇല്ലാണ്ട് എഴുതുന്ന ആളിൽ നിന്ന് വായനക്കാരനേക്ക് എത്തുന്നു, വായനക്കാരൻ്റെ ഇമ്മീഡിയറ്റ് റെസ്പോണ്ട് പിന്നെ എഴുത്തുകാരന് കിട്ടുന്നുണ്ട്. കമൻറ്റുകളാണെന്നുണ്ടെങ്കിലും ഇൻബോക്സ് ചാറ്റുകളാണെന്നുണ്ടെങ്കിലും
അപ്പം ഞാനിതിലേക്ക് വരുന്നത് 2012 വന്ന് 2013 എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്തൊരാൾ പറഞ്ഞ് പിന്നെ അബ്ബാസ് കുബൂസ് എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ എഴുത്തുകാരുണ്ട് അറിയുമെന്ന് ചോദിച്ചു, റഹീം എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ. ഞാൻ പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അബ്ബാസ് കാൻറ്റീൻ തുടക്കമാണ്, തുടങ്ങി ഇങ്ങനെ ഏകദേശം ആ റേഞ്ച് ഇങ്ങനെ കയറി വരുന്നതാണ്. അബ്ബാസ് കുബൂസ് കഴിഞ്ഞ എപ്പിസോഡിൽ ഇവിടെ തന്നെ വന്ന ആളാണ്. അപ്പോൾ അതെ അങ്ങനെ. അപ്പോൾ ഇതിൻ്റെ മുമ്പ് എഴുതിയിരുന്ന് നമുക്കിപ്പോൾ 3 ലൈക്ക് 4 ലൈക്കൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് എന്താണ് നമ്മളെ എഴുത്തുകൾക്ക് സ്വീകാര്യത കുറവ് എന്നുള്ളത്. അപ്പോൾ ഒരു ഇതാണൊക്കെ തന്നെ നമ്മൾ പറയാൻ പാടില്ലാത്തതിന് ചെയ്യാൻ പാടില്ലാത്തതാണെന്നുള്ള ഒരു ഫേക്ക് അക്കൗണ്ട് തുടങ്ങി. സ്വാതി കൃഷ്ണ എന്നുള്ള പേരിലൊരു അക്കൗണ്ട് ആയിരുന്നു. അത് ആക്ച്വലി എൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെ പേരാണ്. അവളുടെ സമ്മതത്തോടെയാണ്, അതെ അവളുടെ സമ്മതത്തോടു കൂടിയാണ്. അപ്പോൾ അവൾ പറഞ്ഞു നീ എഴുതുന്നത് എൻ്റെ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അവൾക്കന്ന് കമ്പാരിറ്റീവ്ലി എന്നെ നോക്കുകയെന്നുണ്ടെങ്കിൽ അവൾക്കന്ന് കുറച്ചധികം ലൈക്കുകളുള്ള ഒരു അങ്ങനെ അതിൽ വന്നിട്ടുള്ള ഒരു കവിത ഇത് കണക്കെ തന്നെ ഒരുപാട് ഷെയർ പോയി. ഒരുപാട് ഷെയർ പോയി എന്ന് പറഞ്ഞാൽ ഒരുപാട്, കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ ഈ സാധനം ഷെയർ ചെയ്യപ്പെട്ടു. ചില സാധനങ്ങൾ അങ്ങനെയാണല്ലോ. അത് വന്ന് പിന്നെ ഷെയർ പോയി നമ്മളെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. ഇൻബോക്സിൽ നമ്മൾ ചാറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അഥവാ ആ ഒരു കവിത വൈറലായ അന്ന് മാത്രം 3500 3500 അന്ന് മാത്രം ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു എന്നുള്ളതാണ്. അവരൊറ്റ കവിതയുണ്ട് ഈ പിന്നെ പിന്നെ നമ്മളെ എന്ത് എഴുതിയാലും നമ്മളെ എങ്ങനെ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇത് അതെ 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 അങ്ങനെയാണ്. പിന്നെ ഈ കവിത എനിക്ക് തോന്നുന്നത് ഇത് വൈറലാവാനുള്ള കാരണം ഇതൊരു ഹിന്ദു പെൺകുട്ടിയുടെ പേരായിരുന്നു. അന്ന് എഴുതിയിരുന്നത് ഒരു പള്ളിക്കാടിനെ കുറിച്ചിട്ടായിരുന്നു, ഒരു മുസ്ലിം കവിതയായിരുന്നു, മുസ്ലിം ടച്ചുള്ള കവിതയായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെട്ടതും ഒരു പെൺകുട്ടി എങ്ങനെ ഇങ്ങനെ എഴുതി എന്നുള്ളതാണ്. പിന്നീട് നമ്മുടെ അതിൻ്റെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ശേഷം മൈലാഞ്ചി ചെടികൾ അതിൻ്റെ ശേഷം ഒരു 3-4 കവിത ഞാൻ അതിൽ പോസ്റ്റ് ചെയ്തുള്ളൂ. അപ്പോൾ അതിനെല്ലാം ഇതിനൊക്കെ റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ശേഷം പിന്നെ നമുക്ക് തന്നെ ഒരു കാര്യം ഇത് ശരിയല്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ അത് റിവീൽ ചെയ്യാ അക്കൗണ്ടിൽ തന്നെ എൻ്റെ പേര് റിവീൽ ചെയ്യാന്ന് കരുതിയിട്ട് ഞാൻ അതിൽ തന്നെ ഇത് തുറന്നു പറഞ്ഞു. അതിൻ്റെ തൊട്ടു മുമ്പായിട്ടൊരു ഇൻസിഡൻറ്റ് ആയി. ഇവിടെ ഖത്തറിലുണ്ടായിരുന്ന ഒരു പത്രം ഈ ഇൻബോക്സിൽ വന്നിട്ട് കോണ്ടാക്ട് ചെയ്യുണ്ടായി. അപ്പോൾ അന്ന് ബലി പെരുന്നാളിൻ്റെ സമയമാണ്. അപ്പോൾ അവരുടെ ഒരു സ്പെഷ്യൽ എഡീഷനിക്ക് ഒരു കവിത വേണം, നിങ്ങളെ നമ്മുടെ ഖത്തർ വായനക്കാർക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ കാര്യം അവരുടെ അടുത്ത് തുറന്നു പറഞ്ഞു ഞാനിത് റിവീൽ ചെയ്യാൻ പോകുന്നത് എൻ്റെ അക്കൗണ്ട് അല്ല എന്നുള്ളത്. അന്ന് റിവീൽ ചെയ്ത് അന്ന് അവിടെ ഉണ്ടായിരുന്നവരിൽ പകുതി പോയി, പക്ഷേ ബാക്കിയുള്ളവരെല്ലാവരും ഈ അക്കൗണ്ടിലേക്ക് വന്ന്. അതിൻ്റെ ശേഷമാണ് അതെ അതിൻ്റെ ശേഷം കവിതകൾ എഴുതി തുടങ്ങി. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ത്രീയുടെ പേരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പലരും പറയുന്നൊരു കാര്യമാണ്, അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ എഴുതിയാ കിട്ടില്ല, അതൊരു സ്ത്രീയുടെ പേരിലാണെങ്കിൽ നല്ല ലൈക്കും കാര്യം അല്ല. എഴുത്തുകാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും എനിക്ക് പറയാനുള്ളതും സോഷ്യൽ മീഡിയയിൽ എഴുതി തുടങ്ങുന്നവർ എഴുതുന്നവരുണ്ടെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത് എഴുതുമ്പോൾ നമ്മുടെ പേരിൽ തന്നെ എഴുതാം. നമുക്ക് പെൻ നെയിം ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ നമ്മുടെ പേരിൽ തന്നെ എഴുതിയിട്ട് അത് 4 ലൈക്കാണ് കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മളറിഞ്ഞിട്ട് ലൈക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ ചിലപ്പോൾ നമുക്ക് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വേറൊരു തരത്തിലുള്ള ഒരു മാർഗം എന്നുള്ള നിലയ്ക്ക് ഞാനത് അങ്ങനെയല്ല, കാര്യം നമ്മളിവിടെ എഴുതുന്നത് കുറച്ച് പേരും കൂടെ വായിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് അതിൽ പോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ വായിക്കും, കൂടുതൽ പേര് വായിക്കുന്നുണ്ട്. എൻ്റെ പേരിൽ അത് ക്രെഡിറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് സമാധാനം, നമ്മൾ എഴുതുന്നത് ആരെങ്കിലും ഒക്കെ വായിക്കുന്നുണ്ടെന്നുണ്ട്. ചില ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, ഫേസ്ബുക്കിൽ നമ്മൾ എഴുതുന്നു, ആ എഴുത്ത് നമുക്ക് വേണ്ടത്ര റീച്ച് കിട്ടുന്നില്ല, എന്നാൽ അത് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് കടപ്പാട് മാറ്റിയിട്ട് സ്വന്തം പേരിലോട്ട് മാറ്റി ലൈക്ക് തണ്ടുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അവർക്കാണെങ്കിലും നല്ല ലൈക്കും കിട്ടും കാര്യങ്ങളിലൊക്കെ എത്തുന്നത്. അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഈ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി എന്ന് പറയുന്നത് ഒരു ടൈമിന്റെ സെലിബ്രിറ്റിയാണ്. ഒരു വ്യക്തമായ സമയത്തിന്റെ അകത്ത് പിന്നെ അതിൻ്റെ റെസിഷനും ബൂമും എല്ലാം വന്നിട്ട് അവസാനിച്ച് പോകുന്ന ഒരു പിന്നെ ഫ്രെയിമിൻ്റെ അകത്ത് നിൽക്കുന്നതാണ് ഈ സെലിബ്രേഷൻ. അത് ഏത് സോഷ്യൽ മീഡിയയിൽ കൂടെ വൈറലായി എത്രയോ പേരുണ്ട്. ആ സമയത്ത് അവർ വന്ന് ആ സമയത്തിൻ്റെ കുറച്ച് കാലത്തിന് ശേഷം അവർ പിന്നെ കാണുന്നില്ല നിങ്ങളെവിടെയാണ് എന്നുള്ള. അത് ഫേസ്ബുക്ക് സെലിബ്രേഷൻ ഒക്കെ വരുമ്പോൾ സെലിബ്രിറ്റികളൊക്കെ ആവുന്ന സമയത്ത് വ്യക്തമായിട്ട് കാണുന്ന ഒരു സംഗതി എങ്ങനെയാണ്. അപ്പം ചിലരിതിൽ നിന്ന് വളരെ കൃത്യമായിട്ടുള്ള കുറേ സൗഹൃദങ്ങൾ ഉണ്ടാവും, കൃത്യമായിട്ടുള്ള പബ്ലിസിറ്റി കിട്ടുകയും ചെയ്തിട്ട് അതിൽ നിന്ന് നന്നായി പോകുന്നവരുണ്ട്. ഇതിലൊരു ഫേസ്ബുക്കിൽ വൈറലാവുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വൈറലാവുക എന്ന് പറയുന്നത് മോശം കാര്യമൊന്നുമല്ല.
വൈറൽ എന്ന് പറയുമ്പോഴത്തേക്ക് നെഗറ്റീവ് വേർഡ് ആണ്. നമ്മൾ വൈറൽ ഫീവറിനെ കുറിച്ചിട്ടൊക്കെ മുമ്പ് വൈറൽ വൈറൽ എന്ന് പറഞ്ഞിരുന്നത്. സോഷ്യൽ മീഡിയയിൽ വൈറൽ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടാണ്. അതെ 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 അതെ. അപ്പോ അങ്ങനെ വൈറലായ ആളുകളോ അല്ലെങ്കിൽ കൃത്യമായിട്ട് ഇങ്ങനെ ഓൺലൈൻ ഫുൾ ടൈം സജീവമായവർക്കോ ഒത്തിരി സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഓൺലൈൻ മോഷണം സംഭവിക്കുന്നത് വളരെ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്, ഞാൻ തന്നെ എഴുതിയിട്ടുള്ള ചില കവിതകൾ പല പേജുകളിൽ പല പേരിൽ വരാറുണ്ടായിരുന്നു. ഞാൻ രണ്ട് മൂന്ന് തവണ ആ സംഗതി റിപ്പോർട്ട് ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായി അവരത് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മൾ എഴുതിയത് കുറച്ചും കൂടി ആളുകൾ വായിക്കുന്നത് എന്തെങ്കിലും ആവട്ടെ എന്ന് എഴുതിയിട്ട് ഒഴിവാക്കി കളയാറുണ്ട്. പലരും എൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്താണോ പുസ്തകത്തിലോട്ട് മാറിയത്, പുസ്തകം ഇറക്കണം? ഈ പുസ്തകം ഇറക്കിയതിൻ്റെ അത് സംഭവിച്ചതാണ്. ഈ സ്വാതി കൃഷ്ണയുടെ ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ എഴുതി തുടങ്ങി. അപ്പം ആളുകൾ വായിക്കാൻ തുടങ്ങി, ഒരുപാട് പേര് കമൻ്റ് പറയാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് ഒരു December 29 എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരെനിക്കൊരു സർപ്രൈസ് ആയിട്ട് കുലുക്കീസ്, അതെ ടീം കുലുക്കീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ടീമുണ്ട്. നമ്മൾ ഖത്തറിൽ വന്നത് തൊട്ടേ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്നിരുന്നത്. അപ്പം ബർത്ത്ഡേയുടെ അന്ന് ഇത് കണക്കെ വളരെ സർപ്രൈസ് ആയിട്ടാണ് ഈ പുസ്തകം എനിക്ക് തരുന്നത്. അത് പറയാതെ ചെയ്തതാണ്. ഞാൻ സോഷ്യൽ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്ന കവിതകളിൽ റീച്ചുള്ള കവിതകൾ എടുത്തിട്ട് അതിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് കവർ ഡിസൈൻ ചെയ്ത് അവതാരിക ചെയ്യിച്ച് അതിൻ്റെ പ്രസാധകരെ വരെ കണ്ടെത്തിയിട്ട് പബ്ലിഷേഴ്സിനെ വരെ കണ്ടെത്തിയിട്ട് അതിൻ്റെ ഒരു കോപ്പിയാണ് എനിക്ക് എൻ്റെ പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയത്. എൻ്റെ ലൈഫിലെ ഏറ്റവും ഇതുവരെ കിട്ടിയ സർപ്രൈസ് എന്ന് പറയുന്നത് നമ്മുടെ പേരിൽ എഴുതിയിട്ട് നമ്മളെ എഴുതിയ ഒരു പുസ്തകം അല്ലെങ്കിൽ എഴുത്തുകളെടുത്ത് ക്രോഡീകരിച്ച് അവരത് പബ്ലിഷ് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ഞാൻ ഇപ്പോഴും അപ്രീസിയേറ്റ് ചെയ്യ കാര്യം ലൈഫിൽ. അതോടൊപ്പം വേറൊരു സന്തോഷം തോന്നിയൊരു കാര്യം എനിക്ക് തോന്നിയൊരു കാര്യമാണ്, 2016 January ക്യൂ മലയാളം സർഗസായനത്തിൽ വെച്ചിട്ട് നമ്മുടെ പ്രശസ്തനായിട്ടുള്ള തിരക്കഥാകൃത്തായിട്ടുള്ള നമ്മുടെ ഉണ്ണി അർണക്കൊണ്ട് അത് പ്രകാശനം ചെയ്യിപ്പിച്ചത് അല്ലേ. ക്യൂ മലയാളം എന്ന് പറയുന്ന സംഘടന വലിയൊരു ഔപചാരികതയൊന്നും ഇല്ലാണ്ട് അല്ലെങ്കിൽ വലിയൊരു ഇൻട്രഡക്ഷൻ ഒന്നും ഇല്ലാണ്ട് ഖത്തറിൽ മലയാളികൾക്ക് ഏറ്റവും പരിചയമായിട്ടുള്ളൊരു സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു സൗഹൃദ കൂട്ടായ്മയാണ്. സംഘടന എന്നൊക്കെ പറയുന്നത് പുറത്തുനിന്ന് നമുക്ക് നോക്കുമ്പോൾ സംഘടന എന്നൊക്കെ പറയുന്ന അല്ലാണ്ട് കൃത്യമായിട്ടുള്ള ഒരു പിന്നെ ഫ്രെയിം വർക്കൊന്നും ഇല്ലാണ്ട് നല്ലൊരു സൗഹൃദം അതെ വളർന്നു വന്നത്. ഞാൻ ഇന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ക്യൂ മലയാളം തന്നെയാണ്. ഇവിടെയുള്ള ഒരുപാട് കലാകാരന്മാർ വന്നിട്ടുള്ളതും ക്യൂ മലയാളത്തിൽ തന്നെയാണ്. അവിടെ ഒരു തട്ടകത്തിൽ അതാ ഒരു തട്ടകത്തിൽ വന്ന് ഷെഫീഖിന് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. ആ ഒരു തട്ടകത്തിൽ വന്നിട്ട് പിന്നെ അവിടുന്ന് പോരുമ്പം അവിടുന്ന് ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടും. നമുക്ക് ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം കിട്ടുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ നന്നാവുന്നത്. അതെ, കുറുക്കി 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 എടുത്ത് കിട്ടുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ അതിനെനിക്ക് തോന്നുന്നത് ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് ഈ സൗഹൃദം എന്ന് പറയുന്നത്. സാറും പലപ്പോഴും ചിലരൊക്കെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. മീൻസ് നമുക്ക് പുറത്തുള്ള സംഗതികൾക്കൊക്കെ പിന്നെ എത്രത്തോളം പ്രൊമോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ഇതാണ്, നമുക്ക് നല്ലതാണെങ്കിലേ നല്ലതെന്ന് പറയൂ. ചീത്തയാണെന്നുണ്ടെങ്കിലും നല്ലതെന്ന് പറയുന്ന സൗഹൃദങ്ങളെക്കാട്ടിലും നല്ലത് ചീത്തയാണെന്നുണ്ടെങ്കിലും മോശമാണ് നന്നാക്കണമെന്ന് പറയുന്ന പിന്നെ സൗഹൃദങ്ങൾ തന്നെയാണ്. അപ്പം എനിക്ക് ആ ഒരു ക്യൂ മലയാളത്തിൽ പോയത് കൊണ്ട് ആണ് ഇപ്പോഴത്തെ ഇവിടെ ഖത്തറിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് അതെ അഡ്രസ് ഉണ്ടായതെന്ന് പറയാം. അങ്ങനെയാണ് ഞാൻ ചോദിച്ചത്. ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞു തിരക്കഥാകൃത്താണ്, ഡയറക്ടറാണ്, പിന്നെ കവിയാണ് എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ നമ്മുടെ നിന്റെ ഫേസ്ബുക്കിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡബ് മാഷുകൾ കാണുന്നുണ്ട്, നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടൊരു നടനാവാൻ ശ്രമിക്കുന്നില്ല? ഇല്ല, അത് ഞാൻ എപ്പോഴും ക്യാമറന്റെ മുന്നിൽ നിൽക്കുന്നതിനെക്കാട്ടിലും ഇപ്പം നമ്മൾ ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ക്യാമറയുടെ പുറകിൽ വെച്ചിരിക്കുന്ന പിന്നെ അത് ഏത് ഫ്രെയിം റേഷ്യയിലായിരിക്കും വെച്ചിരിക്കുന്നത്, അവർ ഏത് ടോണായിരിക്കും സെറ്റ് ചെയ്തേക്കുന്നത്, ISO കറക്റ്റ് ആയിരിക്കുമോ, ഗ്രൈൻസ് വരുമോ ഔട്ട് കിട്ടുമ്പം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ലൈറ്റ്സ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യാം, അതിനെക്കുറിച്ചിട്ടൊക്കെ ആയിരിക്കും ബോധയുണ്ട്. അല്ലാണ്ട് ഓൺ നമ്മൾ ഡബ് സ്മാഷ് ചെയ്യുന്നതും പിന്നെ അഭിനയിക്കുന്നതും എൻ്റയർലി ഡിഫറെൻ്റ് ആണ് എന്നുള്ളത്. അത് നമ്മൾ ജസ്റ്റ് വെറുതെ ഒരു തമാശക്ക് അല്ലെങ്കിൽ ടൈം പാസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ കൂട്ടുകാരന്മാരെല്ലാവരും കൂടെ കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഡബ് സ്മാഷ് ചെയ്യുമെന്നുള്ള നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടമായി. ഓക്കെ, തീർച്ചയായിട്ടും ഒരുപാട് ഇങ്ങനെ ഓരോ മേഖലകളിൽ ഇങ്ങനെ ഓരോ പ്രശസ്തിയുടെ കൊട്ടുകുട്ടികൾ ഇങ്ങനെ താണ്ടിക്കൊണ്ട് ഇതാണ് പ്രശ്നം. ഞാൻ സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഡോഫല്ലേ കല്യാണമൊന്നും വേണ്ടേ? ഈ ആദ്യമായിട്ട് നമുക്ക് എടുത്ത് ചോദിച്ചു തുടങ്ങുന്നത് പിന്നെ കൂട്ടുകാരന്മാരുടെ കാട്ടിലും കൂടുതൽ വീട്ടുകാരാണ്, എന്നാണ് കല്യാണം, എന്നാണ് കല്യാണം. അതെ, ഉമ്മ
ഷഫീഖ് പരിചയം ഉണ്ടാവുന്ന കരുതുന്നു. അപ്പോൾ വീട്ടിലാണ് ഈ ബോംബ് പൊട്ടി തുടങ്ങുന്നത് ഫസ്റ്റ് കല്യാണത്തിന്റെ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വീട്ടില് ഇപ്പൊ ഉമ്മ, പിന്നെ ഞങ്ങൾ അഞ്ചു മക്കളാണ്. ഞാനാണ് ഏറ്റവും ചെറുത്, ഓമനക്കുട്ടിയാണ് ചെറുത്. നാലുപേരും മൂത്ത, ഒരു ജ്യേഷ്ഠൻ, മൂന്ന് പെങ്ങന്മാര്. അതെ അതെ അതെ, ഇതൊന്നും നോക്കണ്ട, ഭയങ്കര ചെറുതാണ് ഞാൻ. ഞാൻ എന്നെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെയാണ് വീട്ടിൽ കാണുന്നത്. അപ്പോ വീട്ടിൽ നിന്ന് പറഞ്ഞ ഇപ്പോ എന്തായാലും ചുരുക്കി പറയാം, ഈ വരുന്ന മാർച്ചില് സിനിമയുടെ പാക്കപ്പ് കഴിഞ്ഞാൽ നിക്കാണ്. രണ്ട് ലൈഫിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സംഗതികൾ നടക്കുന്നത് മാർച്ചിലാണ്. 2018 വലിയൊരു ടേണിംഗ് ആവുമെന്ന് കരുതുന്നുണ്ട്. അപ്പൊ വീട്ടുകാർ സമ്മതിച്ചു? അതെ, സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു ലാസ്റ്റ്. അവളെ പരിചയപ്പെടുത്തിയതല്ലേ? എങ്ങനെ? ആ, പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്, അല്ലാണ്ട് മുമ്പ് അറിയൊന്നും അങ്ങനെയൊന്നുമില്ല. അങ്ങനെയല്ല, നമ്മള് പിന്നെ അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ്. വീട്ടുകാർ പോയി കണ്ടു, പക്ഷേ വളരെ വീടിന്റെ അടുത്ത് തന്നെ. അതെ, ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്ററേ ഉള്ളു. അത്രയും ദൂരത്ത് തന്നെ കല്യാണം സെറ്റ് ആയി. അവള് CA ചെയ്തോണ്ടിരിക്കാണ്. പേര് തഷ്രീഫ. അപ്പോ CA ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നുള്ളത് ഞാനൊരു 2 വർഷം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 2020 ഒക്കെ ആകുമ്പോഴേ ഉള്ളു മാരേജ് ഉണ്ടാവും. അപ്പൊ അതിന്റെ ഇടക്ക് 1-2 പ്രൊജക്ടും കൂടി തമിഴില് ശരിയായിട്ടുണ്ട്. അപ്പോ അതും കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളു കല്യാണത്തേക്ക് പോകുള്ളൂ എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ കല്യാണം വേണ്ട എന്നുള്ളത് നിർബന്ധമായിട്ട് പറഞ്ഞിരുന്നതാ. അപ്പൊ അതെ, കോഴ്സും കഴിയണം, പിന്നെ എന്റെ കുറച്ച് സ്വപ്നത്തിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം എന്നുള്ളത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു മലയാള സിനിമ ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് മാർച്ചിൽ കയറാൻ വേണ്ടി പോവാണ്. അപ്പൊ മലയാള സിനിമ ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും ഏറ്റവും കാസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള നടന്മാര്? ഞാനായിട്ടൊരു മലയാളം ചെയ്യാനുണ്ടെങ്കിൽ, ഞാൻ ആക്ച്വലി ഒരു കഥ എഴുതിയിട്ട് അതിൻ്റെ കാസ്റ്റിംഗ് എൻ്റെ മനസ്സിലൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഒരു 6 മന്ത് ഞാൻ അതിലിരുന്ന് സ്ക്രിപ്റ്റ് ഫൈനലൈസ് ചെയ്ത് അതിൻ്റെ ശേഷം ഒരു സിനിമ ഇറങ്ങി. സെയിം സ്റ്റോറി തന്നെ, കൊമേഴ്സ്യൽ മൂവി ആണ്, കൊമേഴ്സ്യലായിട്ടുണ്ട്. പക്ഷേ ഞാൻ എഴുതിയ സെയിം സ്ക്രിപ്റ്റ് വേറൊരു സിനിമയിൽ ഇറങ്ങി. അപ്പോൾ അത് കാരണം കൊണ്ട് ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് ഇപ്പം പുതിയൊരു സ്റ്റോറിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് ഞാൻ എൻ്റെ സ്റ്റോറിക്ക് ഞാൻ, നമുക്കാരെയും കാസ്റ്റ് ചെയ്യാലോ, നമ്മള് ഇപ്പൊ ആരാണെന്നുള്ളതല്ല, നമുക്ക് ആരെയും കാസ്റ്റ് ചെയ്യാം, നമുക്ക് എവിടെയും പോവാൻ മനസ്സിലാണ്. സിനിമകളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞ കൊമേഴ്ഷ്യൽ ആണെന്നാണ്. ഇപ്പൊ കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ നമുക്കറിയാം ആഷിഖ് അബു, ശരിക്കും പറഞ്ഞാൽ അതിനൊരു ഓളം ഉണ്ടാക്കിയത്, ഒരു ചേഞ്ചസ് ഉണ്ടാക്കിയത് ചുരുക്കി പറഞ്ഞ സന്തോഷ് പണ്ഡിറ്റ് തന്നെയാണ്. കാരണം മലയാള സിനിമ അല്ലെങ്കിൽ കഥയിൽ ഒരു ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ മലയാള സിനിമാ പ്രേക്ഷകർ തിയേറ്ററിൽ പോയിട്ട് ശപിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ഒരു കാലഘട്ടത്തിൽ അവരോടുള്ള പ്രതിഷേധം, മലയാള ചലച്ചിത്ര പ്രവർത്തകരോടുള്ള പ്രതിഷേധം എന്ന നിലക്കാണ് സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമ അവിടെ വിജയിക്കുന്നത്. അതിനുശേഷം ഒരുപാട് യുവ നവാഗതരായിട്ടുള്ള സംവിധായകന്മാർ ഒരുപാട് വന്നിട്ടുണ്ട്. അവരുടെ പടങ്ങൾ പോലെ ആഷിഖ് അബുവിനെ പോലുള്ള ഒരുപാട് നല്ല നല്ല, അത് അതുവരെ ഉണ്ടായ വ്യത്യസ്തമായിട്ടുള്ള പടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പൊ അത്തരത്തിലാണോ അല്ല പഴയ രീതിയിലുള്ള സിനിമകളാണോ, എങ്ങനെയാണ്? ഇല്ല, നമ്മള് എപ്പോഴും സിനിമേനെ സാധാരണ കാറ്റഗറൈസ് ചെയ്യുന്ന 2 മൂവി ആയിട്ടാണ്. ഒന്ന് കൊമേഴ്സ്യൽ മൂവി, അല്ലെങ്കിൽ ആർട്ട് മൂവി. ഇതിന്റെ രണ്ടും കൂടെ ഇടക്ക് നിൽക്കുന്ന മൂവികൾ വളരെ കുറവാണ്. ഒന്നല്ലെങ്കിൽ ഈ എക്സ്ട്രീമിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു എക്സിലോ അല്ലെങ്കിൽ വൈയിലോ നിൽക്കുന്ന, അതിന്റെ ഇടക്കുള്ള മൂവികളാണ് ആളുകൾ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ആർട്ട് മൂവികൾ എത്രത്തോളം പ്രേക്ഷകരെ, ആർട്ട് മൂവികൾ ചെയ്യുന്നത് നമ്മളതിന്, നമുക്ക് നമ്മുടെ ആസ്, എന്നെ സംബന്ധിച്ചിടത്തോളം ആർട്ട് മൂവികളുടെ ആസ്വാദന തലം എന്ന് പറയുന്നത് ഞാൻ അത്രത്തോളം ആസ്വാദന തലത്തേക്ക് വളരാത്തത് കാരണം കൊണ്ട് എനിക്കത് കുറച്ച് ഇറിറ്റേഷൻ ആയിട്ട് തോന്നാറുണ്ട്. പക്ഷെ പക്ക ഒരു കൊമേഴ്സ്യൽ മൂവി, പിന്നെ പറഞ്ഞ കണക്ക് എന്താണ് നമ്മുടെ ഇടി 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 വെടി എന്നൊക്കെ പറയുന്നതൊക്കെ കുറച്ച് സോങ്, അങ്ങനത്തെ മൂവിനോടും താല്പര്യമില്ല. ഇതിന്റെ ഇടക്ക് നിൽക്കുന്ന ചില ചിത്രങ്ങളെങ്കിലും മലയാളത്തിൽ വന്നു പോയിട്ടുണ്ട്. കാണുന്ന പ്രേക്ഷകർ ആസ്വദിക്കണം. അതെ, ആസ്വദിക്കണം. അതെ, ആരഭിനയിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ എന്താണ് കഥ, എന്താണ് അത് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആരാക്ട് ചെയ്യുന്നു എന്നുള്ളത്, ഒരു സ്റ്റാർഡ് ഉള്ള ആള് ആക്ട് ചെയ്യണം എന്നൊന്നുമില്ല, നമുക്ക് ആരാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും സ്റ്റോറിക്കായിരിക്കും ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയുള്ള ഒരു സ്റ്റോറിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നേരത്തെ കാസ്റ്റിങ്ങിൻ്റെ കാര്യം തന്നെ പറഞ്ഞപ്പോൾ പുതുമുഖങ്ങളെ ആണ് ഉൾപ്പെടുത്താൻ താല്പര്യമല്ല, ഉള്ള ആക്ടേഴ്സിനെയാണോ, നിലവിലുള്ള ആക്ടേഴ്സിനെയാണോ?
അല്ല നമുക്കൊരു തുടക്കക്കാരൻ എന്നുള്ള നിലക്ക് പുതിയ സ്റ്റാർഡുള്ള ആളുകളെ ഇപ്പോൾ വളരെ പോപ്പുലറായിട്ടുള്ള പിന്നെ ആളുകളെ നമുക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അത് പുതിയുള്ള നവാഗതരെ പ്രൊമോട്ട് ചെയ്യുന്ന സൂപ്പർ സ്റ്റാർസ് നമ്മുടെ അതെ അല്ല നമ്മുടെ സൂപ്പർ സ്റ്റാറിനെ ചെയ്യുന്നുണ്ട്, ചില സൂപ്പർ സ്റ്റാർസ് തന്നെ ചെയ്യുന്നുണ്ട്, ഡേറ്റ് കൊടുത്തിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും സേഫ് സൈഡ് എന്ന് തോന്നുന്നത് പറഞ്ഞാൽ കുറച്ചും കൂടെ നമ്മളൊരു ഒരു ടീം വരുന്നു, അതിൽ കുറച്ച് പേര് സിനിമയുടെ ഭാഗമാകുന്നു, നമ്മുടെ പോലെ തന്നെ എല്ലാവരും ഒന്നിച്ച് വളരുന്നു, ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതെ, അപ്പോൾ അങ്ങനെയൊരു സാധനം, നമ്മൾ വാഴ നനയുന്ന കൂടെ തന്നെ ചീരയും കൂടെ നനയുന്ന, അപ്പോൾ ചീരയും വാഴയും ഒന്നിച്ച് വളരുന്നു, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ വരുന്നതിൻ്റെ കൂടെ. ഇപ്പം ഞാൻ ഒരു മൂവി ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് പേരുടെ അടുത്ത് കമ്മിറ്റഡാണ്, ഒരുപാട് പേരുടെ അടുത്ത് കമ്മിറ്റഡാണ്. ഇത് നാളെ സംഭവിക്കുമോ ഇല്ലേ എന്നുള്ളത് പോലും എനിക്കറിയില്ല. നാളെ ഞാനൊരു മൂവി ചെയ്യുമോ, എൻ്റെ സ്ഥിതി എന്താവും എന്നുള്ളതൊന്നും അറിയില്ല. ഒരു പ്രവാസി എന്നുള്ളതൊക്കെ തിരക്കഥയിൽ തന്നെ സിനിമ എടുക്കുക എന്നുള്ളതാണ് ആഗ്രഹം. അതെ അതെ, അതാണ് ആഗ്രഹം. അതിൻ്റെ കൂടെ കുറച്ചെങ്കിലും ന്യൂ ഫേസസിനെ നമ്മുടെ ഇൻഡസ്ട്രിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്. അപ്പൊ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഖത്തറിന്റെ പല മേഖലകളിൽ, കലയുടെ പല മേഖലകളിൽ ടച്ച് ചെയ്തുകൊണ്ട് കഴിവ് തെളിയിച്ച് ഇപ്പൊ മലയാള സിനിമയിലോട്ട് എന്നുള്ള, മലയാള സിനിമയിൽ എത്തിപ്പെടുക എന്നുള്ള ഒരു വലിയൊരു സ്വപ്നം പൂവണിയാൻ വേണ്ടി പോവാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് അതിന് നൗഫലിനൊക്കെ തോന്നിയ ഒരു കാര്യം തന്നെയാണ്, കയറി വരുമ്പോ എന്റെ എല്ലാ സ്വപ്നങ്ങളും ഒഴിവാക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ അതൊക്കെ ഒഴിഞ്ഞു പോവാന്നൊക്കെ ഒരു ചിന്തകളൊക്കെ ഉണ്ടാവും. അപ്പോ അത്ര ആളുകളോട് എന്താണ് നൗഫൽ സ്റ്റാമ്പിഡിന് പറയാനുള്ളത്? പ്രവാസം എന്നുള്ളത് ഒരിക്കലും ഒരു എൻഡല്ല, നമ്മുടെ ഒരു ഡെഡ് എൻഡ് അല്ല പ്രവാസം എന്ന് പറയുന്നത്. പലപ്പോഴും എല്ലാവരും പറയുന്നത് മരുഭൂമിയിൽ ചാടി ആത്മഹത്യ ചെയ്തെന്ന് പറയുന്നത്. നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നുണ്ടോ കൃത്യമായിട്ട് നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടോ അവരുടെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം പ്രവാസികളായിട്ടുള്ള ഏത് കലാകാരന്മാരും അത് എന്ത് ചെയ്യുന്നവരാവട്ടെ, സിനിമയാവട്ടെ, പാട്ടാവട്ടെ, ബാക്കി എന്ത് സംഗതി ചെയ്യുന്ന ഒരു കലാകാരനാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടും നാട്ടിലുള്ള കലാകാരന്മാരെക്കാട്ടിലും കൂടുതൽ ഒരുപടി മുമ്പിൽ തന്നെയാണ് നമ്മൾ. കാര്യം കൃത്യമായിട്ടുള്ള ജീവിതത്തിൻ്റെ കൃത്യമായിട്ടുള്ള അതെ 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 ഉണ്ട് എന്നുള്ളതാണ്. കാര്യം നമ്മുടെ ബാധ്യതകൾ തീർത്തിട്ടാണ് നമ്മൾ ഈ സംഗതികൾക്ക് എല്ലാതും ചെയ്യുന്നത്. അപ്പോൾ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഏറ്റവും വലിയ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ കൂടി എൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ഫിലിം അതാണെങ്കിൽ സിനിമ എന്നുള്ളതാണ്. സിനിമയാണ് എൻ്റെ ഡെഡ് എൻ്റെ എന്ന് പറയുന്നത്, ഒരു സിനിമയെങ്കിൽ ഒരു സിനിമ സ്വതന്ത്രമായിട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെയുള്ള എനിക്ക് പറയാനുള്ളത് ഖത്തറിലെ പ്രേക്ഷകരുടെ അടുത്താണ് നമ്മളെ വളർത്തി ഇത്രയും വലുതാക്കിയതും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ ഖത്തറിലുള്ള ഓരോരുത്തരുടെയും നമ്മളെ പ്രോത്സാഹനങ്ങൾ തന്നെയാണ്. അത് കണക്ക് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതും അത് ബാക്കിയുള്ള രാജ്യങ്ങളിലാണെന്നുണ്ടെങ്കിലും പ്രവാസികൾ തന്നെയാണ്. അപ്പം ആരും മടിച്ചിട്ട് നമുക്കൊരു ടാലൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇങ്ങനെ മൂർച്ച കൂട്ടി എടുക്കുക. വിമർശനങ്ങൾ വരും, പ്രോത്സാഹനങ്ങൾ വരും, രണ്ടും പോസിറ്റീവായിട്ട് എടുക്കുക, മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എല്ലായിടത്തും പറയാനുള്ളത്. ഒപ്പം അതിൻ്റെ നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ അറിയപ്പെടുന്നത് സോഷ്യൽ മീഡിയ ഇടങ്ങളിലാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം ഏറ്റവും വലിയൊരു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമിലാണ് ഞാൻ ഇപ്പം ഇരിക്കുന്നത്, റഹീപ് മീഡിയ. നമുക്കറിയാലോ ദോഹ ഇപ്പം ഖത്തറിലുള്ള എല്ലാ മേഖലയിലുള്ള ഒരുവിധം പ്രഗത്ഭരായിട്ടുള്ള, അത് കാരണം കൊണ്ടാണ് ഞാൻ ഈ സീറ്റിലെടുക്കാൻ യോഗ്യത എന്നാണെന്നുള്ളത്, അതാണ് എൻ്റെ ചിന്ത. നമുക്കതിൻ്റെ ഒരു യോഗ്യത ഉണ്ടോ എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കണം. ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ വന്നിരിക്കുന്ന സീറ്റാണ് അത് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെയുള്ള ഖത്തറിലുള്ള ആളുകൾക്കാണെങ്കിൽ എന്ന് വേണ്ട, പൊതുവെയുള്ള പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന റഹീപ് മീഡിയയ്ക്ക് ഞാൻ എൻ്റെ എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഖത്തറിൻ്റെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഇനി റഹീപ് മീഡിയയ്ക്ക് ചെയ്യാനാവട്ടെ എന്ന് കൂടിയുള്ള പ്രാർത്ഥനയുണ്ട് കൂടെ. അതോടൊപ്പം ഞങ്ങൾക്ക് വലിയൊരു സന്തോഷമുണ്ട്. കാരണമൊന്നുമില്ല, കാരണം ഒരു വെള്ളിത്തരയിലേക്ക് പുതിയൊരു സംരംഭമായിട്ട് എന്താണ് സിനിമയുടെ പേര്, ഓൾഡ് ഈസ് ഗോൾഡ് എന്നുള്ള ഒരു സിനിമയുടെ സഹസംവിധായകനായിട്ട് പോകുന്ന നൗഫൽ സ്റ്റാമ്പേർഡ് ഇവിടെ വരികയും ഞങ്ങളോടൊപ്പം സഹകരിച്ച് ഞങ്ങളോടൊപ്പം ആ റഹീമിയുടെ ദോഹ ഗസ്റ്റില് വരികയും ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച് നൗഫൽ. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനമുണ്ട്. കാരണം എന്ന് വെച്ചാൽ വെള്ളിത്തിരയിലേക്ക് പുതിയ പ്രൊജക്റ്റുമായിട്ട് പുതിയ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് പോകുന്ന നൗഫലിനെ പോലുള്ള ആളുകൾ ഇവിടെ വരിക, അതിൽ കാര്യങ്ങൾ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും നേരുകയാണ് പുതിയ പ്രൊജക്റ്റിനും പുതിയ ജീവിതത്തിനും. ഓക്കെ, താങ്ക് യു വെരി മച്ച് നൗഫൽ. ഇനിയും ഒരുപാട് താരങ്ങൾ നമ്മുടെ ഖത്തറിലുണ്ട്. അത്തരം താരങ്ങളുമായിട്ട് ഇനിയുള്ള എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ താങ്ക് യു വെരി മച്ച്.